നമസ്കാരം. കെ സുരേന്ദ്രൻ ഇപ്പോൾ മിസോറാം ഗവർണറാകാൻ വേണ്ടി ഉടുപ്പ് തച്ചു തുടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇനി അറിയാൻ വേണ്ടി ഏകദേശം 20 ദിവസത്തിനകത്ത് മാത്രമാണുള്ളത്. 20 ദിവസമൊന്നുമില്ല, 17 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 17 ദിവസത്തിനുള്ളിൽ കെ സുരേന്ദ്രൻ്റെ ഭാവി സംബന്ധിച്ചൊരു തീരുമാനമാകുകയാണ്. ഭാവി എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മിസോറാം ഗവർണർ സ്ഥാനമാണ്. ബി ജെ പി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് അടുത്ത മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മിസോറാം ഗവർണറാണ്. അത് കുമ്മനം രാജശേഖരൻ മാറിയപ്പോൾ മിസോറാം ഗവർണറായി സുരേന്ദ്രന്റെ തൊട്ടു മുമ്പിരുന്ന ശ്രീധരൻപിള്ള പാർട്ടി അധ്യക്ഷൻ സ്ഥാനം മാറിയപ്പോൾ അദ്ദേഹവും മിസോറാം ഗവർണറായി. അടുത്തത് കെ സുരേന്ദ്രന്റെ ഊഴം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം മിസോറാം ഗവർണറായിട്ട് പോണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത്. ഇപ്പോഴത്തെ കണക്കുകളെല്ലാം ഏകദേശം പുറത്തു വന്നതോടുകൂടി അദ്ദേഹം മിസോറാം ഗവർണറാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മിസോറാം ഗവർണറാകാൻ വേണ്ടിയുള്ള പ്രാഥമിക മുന്നൊരുക്കങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് ഈ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ സൂചന നൽകുന്നുണ്ട്. നേരത്തെ ബി ജെ പി ഈ നാട്ടിൽ നിർണായക സ്വാധീനമാകും, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആര് കേരളം ഭരിക്കുമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ബി ജെ പി ആകുമെന്നുള്ളതായിരുന്നു അവകാശവാദം. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് 7 സീറ്റിലെങ്കിലും പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ 5-ലും 6-ലോട്ടും വന്നിട്ടുണ്ട്. അത് നിയമം പോലും പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. ജയിക്കുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന 5-5 സീറ്റാണ്. സിറ്റിംഗ് സീറ്റായ നിയമത്തിന് പുറമെ തിരുവനന്തപുരം, മഞ്ചേശ്വരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തൃശൂർ, ഈ 5 മണ്ഡലങ്ങളാണ് നിലവിൽ പ്രതീക്ഷ പുലർത്തുന്നത്. ഈ 5 മണ്ഡലങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചിലരുടെ കച്ചവടം പൂട്ടും, അല്ലെങ്കിൽ ചിലരുടെ തല ഈ നാട്ടിൽ ഉരുളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആശങ്കയിലാണ് പലരും. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അറിയാം, പലരും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എല്ലാ മണ്ഡലങ്ങളിലൊന്നുമല്ല. ബി ജെ പിയുടെ എത്ര നേതാക്കന്മാർ സംസ്ഥാനത്ത് ഉടനീളം പോയി പ്രചരണം നടത്തിയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തൊന്നും പോയില്ല. എല്ലാവരും ഒന്നും ജയിക്കൂലെന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷ പുലർത്തുന്ന 5 സീറ്റുകളിൽ നേരത്തെ പറഞ്ഞതിനോടൊപ്പം ഒരു സീറ്റ് കൂടിയുണ്ട്, പാലക്കാട്. പാലക്കാട് ഉൾപ്പെടെ 6 സീറ്റിലാണ് അവർ പ്രതീക്ഷ പുലർത്തുന്നത്. എന്തായാലും ഒരു അത്ഭുതവും സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങൾ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചില മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രീപോൾ സർവേകളിൽ പോലും, ഏഷ്യനെറ്റ് നടത്തിയ സർവേയിൽ മാത്രമാണ് 3 സീറ്റ് വരെയെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഒരെണ്ണമാണ്, അത് നിയമം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ബാക്കി ഒരിടത്തും 24 സർവേയിൽ മഞ്ചേശ്വരം ജയിക്കുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മഞ്ചേശ്വരത്തായിക്കോട്ടെ, കോന്നിയിലായിക്കോട്ടെ, കെ സുരേന്ദ്രന്റെ കാര്യം വളരെ പരുങ്ങലാണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. അത് ബി ജെ പി നേതാക്കന്മാർ തന്നെ പറയും, ഇയാൾക്ക് ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഒരാളുടെ അവസരം കളഞ്ഞത് പോരാഞ്ഞിട്ട് അയാൾ ഒരു പഞ്ചായത്തിൽ പോലും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നാണ്. പോരാത്തതിനും ബി ജെ പിക്കുള്ളിലെ പടലപ്പിണക്കവും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കാൻ പോവുകയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തിന്റെ അപ്രമാദിത്വത്തിന്റെ പേരിൽ വലിയൊരു വിഭാഗം അസംതൃപ്തരാണ്. ആ അസംതൃപ്ത വിഭാഗക്കാരെല്ലാം നിശബ്ദമായി ഒപ്പം നിന്നെങ്കിലും പാർട്ടിയുടെ സംവിധാനങ്ങൾ വേണ്ടത്ര ചലിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പ്രതലത്തിൽ നോക്കിയാൽ അവരെല്ലാം ഉണ്ട്, കാര്യങ്ങളിലുണ്ട്. പക്ഷേ അവർ അവരുടെ സ്വാധീനം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പലർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ പ്രചരണത്തിന് പോയോ എന്ന് ചോദിച്ചാൽ പേരിലൊക്കെ പോയിട്ടുണ്ട്, അതൊന്നും ആത്മാർത്ഥതയില്ല. പക്ഷേ ബി ജെ പി ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടി വരുന്ന മണ്ഡലം കഴക്കൂട്ടം മണ്ഡലമായി മാറുകയാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പോയാൽ വി മുരളീധരൻ കുറച്ച് കാര്യം മനസ്സിലാക്കുമെന്ന് ഇപ്പോൾ തന്നെ അടക്കം പറച്ചിൽ ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിച്ചത്. അവരായിരുന്നു ഇവിടുത്തെ പ്രചരണങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പോലും വേണ്ടത്ര രീതിയിൽ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിക്കും പ്രചരണത്തിന് വേണ്ട സംവിധാനങ്ങളായിക്കോട്ടെ, നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. പോരാത്തതിന് പലയിടങ്ങളിലും സ്ത്രീകളെ വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ശക്തമായിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് പോലും ഇതിന്റെ ഭാഗമായിട്ട് രാജിയുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശ്രീധരൻ ഒഴികെ മറ്റു ഒരു കാൻഡിഡേറ്റും ആത്മവിശ്വാസത്തോടെ പറയുന്നില്ല ഞാൻ ജയിക്കുമെന്ന്. സുരേഷ് ഗോപി പോലും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. A+ കാറ്റഗറി മണ്ഡലത്തിൽ വിജയിച്ച ആ വ്യക്തി പുറത്തിറങ്ങി പറയുന്നില്ല
ഞാൻ ജയിക്കുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ലാതെ പോകും. എന്തുകൊണ്ട്? കൃത്യമാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ പലയിടങ്ങളിലും കോലീബി സഖ്യം, അതായത് കോൺഗ്രസും ലീഗും ബി ജെ പിയും കൂടെ തമ്മിലുള്ള ചില അന്തർധാര നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ എവിടെയെങ്കിലുമൊക്കെ ഫലം കണ്ടാൽ മാത്രമേ ഇനി ഒരു അത്ഭുതം സംഭവിക്കാനുള്ളൂ. അല്ലെങ്കിൽ ഒരു അത്ഭുതവും സംഭവിക്കില്ല. ഒരു കാര്യം 100% ഉറപ്പിച്ച് പറയാം, തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം സുരേന്ദ്രനെ മിസോറാം ഗവർണറായി ചുമതല ഏൽക്കാനുള്ള അവസരം ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരുക്കി കൊടുക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അത് സുരേന്ദ്രനെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, അതിപ്പോൾ ബി ജെ പിയിൽ നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കത്തെ കൃത്യമായി ചൂണ്ടിക്കാട്ടി പറയുന്നതാണ്. അതായത് സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ ഇരിക്കുന്നവർക്ക് അടുത്തത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ മിസോറാം ഗവർണറാണ്. അല്ലാതെ ഈ അടുത്ത നാളുകളിൽ ഇരുന്ന അധ്യക്ഷന്മാർക്കൊന്നും മറ്റൊരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഏറെക്കുറെ ആശങ്കകൾ നിറയുകയാണ്. കഴക്കൂട്ടമായിക്കോട്ടെ, നേമമായിക്കോട്ടെ, വട്ടിയൂർക്കാവായിക്കോട്ടെ, മഞ്ചേശ്വരമായിക്കോട്ടെ, പാലക്കാടായിക്കോട്ടെ, തൃശൂർ ആയിക്കോട്ടെ, ഒരിടങ്ങളിലും ബി ജെ പിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ളത്. കോന്നിയാണെങ്കിൽ ലിസ്റ്റിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് ബി ജെ പി ഈ നാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നത്? ഒരത്ഭുതവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. ഒരെണ്ണം ജയിച്ചു കയറിയാൽ അത് മാനം പിടിക്കലാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിയമം ഒരുപക്ഷെ നിലനിർത്തിയില്ലെങ്കിൽ ബി ജെ പിയുടെ അഭിമാനം ഇവിടെ തകർന്നു വീഴാൻ പോവുകയാണ്. അതിന് സുരേന്ദ്രനും വി മുരളീധരനെല്ലാം മറുപടി പറയേണ്ടി വരും. ശോഭാ സുരേന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം മുട്ടേണ്ടി വരും. അവർ പരസ്യമായി പലരുടെയും പേര് പറഞ്ഞ് ഈ നാട്ടിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഈ വരും ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ അമർഷം പുകയുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനടി കടന്നു വന്നതുകൊണ്ടാണ് അത് മുകളിൽ ഒരു മേക്ക് ഓവറൊക്കെ നടത്തി അടക്കം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാം കൂടി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് തന്നെ കേരളത്തിനകത്ത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അഭിമാനമായിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഒരു സീറ്റെങ്കിലും കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് ബി ജെ പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് പിടിക്കും, 6 സീറ്റ് പിടിക്കുമെന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും മോഡി 2ാം തവണ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ സീറ്റിന്റെ എണ്ണം വട്ടപൂജ്യമാണ്. അത് തന്നെ ആയിരിക്കും ഇപ്പോൾ നിയമസഭയിലും ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉറപ്പിച്ച് പറയാൻ നേതൃത്വത്തിന് തന്നെ ഭയമാവുകയാണ്. ഇപ്പോൾ ബൂത്ത് തല കണക്കുകൾ വരുന്നു, പലരും പറയുന്നുണ്ട് ജയിക്കുമെന്ന്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ മണ്ഡലം തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ വോട്ട് കച്ചവടം നടത്തിയെന്ന്. ഇത്തരത്തിലൊക്കെ പറയുന്നത് ഒരേ മുൻകൂർ ജാമ്യമായിട്ട് വേണം കാണാൻ. കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നു തന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ അണ്ടർസ്റ്റാൻഡിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കുമ്മനൻ രാജശേഖരനും മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. അപ്പോ നേമം ഉൾപ്പെടെ ഒരു മണ്ഡലവും ബി ജെ പിക്ക് സേഫ് അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബി ജെ പി കുതിച്ചു വളരുന്നു എന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോൾ അതല്ല നടക്കുന്നത്. ബി ജെ പിയിൽ നിന്ന് മിസോറാം ഗവർണറാകുന്നവരുടെ നമ്പർ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീധരൻപിള്ളയെ അടുത്ത മിക്കവാറും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം സുരേന്ദ്രന് അദ്ദേഹത്തിന്റെ മേലിൽ ഉയർന്നിരിക്കുന്ന വിദ്വേഷം ഒന്ന് തണുപ്പിക്കാൻ കുറച്ചുകാലം മിസോറാം ഗവർണർ ചുമതലയിൽ ഇരുത്തിയ ശേഷം തിരിച്ചു കൊണ്ടുവരാനായിരിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കാം. എന്തായാലും അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്. ബി ജെ പി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ പോലും ആത്മവിശ്വാസത്തിന്റെ കണിക കാണാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുകയാണെങ്കിൽ ബി ജെ പിയുടെ കാര്യം കേരളത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.